യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ക്വാളിറ്റി കുറയുക എന്നുള്ള പ്രോബ്ലം കോമൺ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. അത് മൊബൈൽ വെച്ച് അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരായാലും കമ്പ്യൂട്ടർ വെച്ച് അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരായാലും വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ റെക്കോർഡ് ചെയ്ത അത്ര ക്വാളിറ്റി യൂട്യൂബിൽ നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ട്. ഇന്നത്തെ വീഡിയോയിൽ യൂട്യൂബ് വീഡിയോ എങ്ങനെ ക്വാളിറ്റി കുറയാതെ തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാമെന്നുള്ളത് നോക്കാം. നമ്മൾ യൂട്യൂബിലൊരു വീഡിയോ ഉണ്ടാക്കിയിടുമ്പോൾ അത് 5 മിനിറ്റിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഉണ്ടാക്കി, അതിൻ്റെ ഫയൽ സൈസ് ഒരു 500 MB ആണെന്ന് വിചാരിക്കുക. അത് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ വീഡിയോ ഒന്ന് കംപ്രസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കംപ്രസ് ആവുമ്പോൾ തന്നെ നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി കുറച്ച് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റിൻ്റെ വീഡിയോ 500 MB ആക്കിയിട്ടാലും അത് കംപ്രസ് ചെയ്ത് അതിൻ്റെ ഫയൽ സൈസ് കുറച്ചിട്ടാണ് യൂട്യൂബിൽ അപ്ലോഡ് ആവുന്നത്. ഇങ്ങനെ കംപ്രസ് ചെയ്യാനുള്ളതിന് 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, യൂട്യൂബിൻ്റെ സെർവറിൽ സ്പേസ് കുറയ്ക്കാൻ വേണ്ടി. അതായത് 1 മിനിറ്റിൽ 300 മണിക്കൂർ വീഡിയോയാണ് യൂട്യൂബിൽ ലോകത്തിലെ എല്ലാ സ്ഥലത്തു നിന്നും അപ്ലോഡ് ആവുന്നത്. അപ്പോൾ അവരുടെ സെർവറിൽ അധിക സ്ഥലം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മുടെ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അത് കംപ്രസ് ചെയ്ത് വേറൊരു ഫോർമാറ്റിലാണ് യൂട്യൂബിൽ അപ്ലോഡ് ആവുന്നത്. അതുപോലെ രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മൊബൈലിൽ വീഡിയോ കണ്ടാലും കമ്പ്യൂട്ടറിൽ വീഡിയോ കണ്ടാലും ടിവിയിൽ യൂട്യൂബ് കണ്ടാലും സ്മൂത്തായിട്ട് പ്ലേ ആവുന്ന കാണാം. അതായത് സ്ലോ ഇൻ്റർനെറ്റ് സ്പീഡുള്ള ഒരു മൊബൈലിലായാലും അതുപോലെ ഹൈ ഇൻ്റർനെറ്റ് സ്പീഡുള്ളടത്ത് നമുക്ക് കണ്ടാലും നമുക്ക് സ്മൂത്തായിട്ട് യൂട്യൂബിൽ വീഡിയോ പ്ലേ ആവുന്ന കാണാം. അതിനൊരു കാരണമുണ്ട്, നമ്മൾ യൂട്യൂബിൽ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് റൈറ്റ് സൈഡിലായിട്ട് ഒരു ഓപ്ഷൻ കാണാനുണ്ട്. അതിൽ നമുക്ക് ഫുൾ HD ആയിട്ടും 2K 4K, അതായത് നമ്മൾ TV കാണുകയാണെങ്കിൽ 2K 4K ആയിട്ടും, കുറഞ്ഞ ഫോർമാറ്റുകളായ 144 പിക്സലും 720 പിക്സലും അതുപോലെ HD ഫോർമാറ്റായ 1080 പിക്സലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് വ്യൂവറുടെ ഇഷ്ടപ്രകാരം ഏത് ക്വാളിറ്റിയിൽ വേണമെങ്കിലും വീഡിയോ കാണാൻ എന്നുള്ള ഒരു സ്ഥിതി നമ്മുടെ യൂട്യൂബിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നിങ്ങൾ യൂട്യൂബും ടിക്ടോക്കും നമ്മുടെ മൊബൈലിൽ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. യൂട്യൂബിൽ നമ്മൾ എത്ര വീഡിയോ കണ്ടാലും നമ്മുടെ ഡാറ്റ വളരെ സ്ലോവിലാണ് പോകാറുള്ളൂ. എന്നാൽ നമ്മൾ ടിക്ടോക്ക് വീഡിയോ കാണുമ്പോൾ ആ ഫയൽ എങ്ങനെയാണോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ആ രീതിയിലാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഹൈ ഫയൽ സൈസ് ഉള്ള വീഡിയോസ് കാണുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഡാറ്റ കഴിയാറുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് നെറ്റ്വർക്കിലും വളരെ സുഗമമായിട്ട് സ്മൂത്തായിട്ട് പ്ലേ ആവാൻ വേണ്ടി യൂട്യൂബ് ഹൈ പിക്സലിലും ലോ പിക്സലിലും കാണാനുള്ള ഒരു രീതി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോഴും നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴും നമ്മൾ ക്വാളിറ്റി ശ്രദ്ധിച്ചില്ലെങ്കിൽ, നമ്മൾ കുറഞ്ഞ ക്വാളിറ്റിയിൽ കാണുമ്പോൾ നമ്മൾ വീഡിയോ വളരെയധികം ക്വാളിറ്റി കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ റെക്കോർഡിങ് സമയത്താണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത്. മൊബൈലിലായാലും ക്യാമറയിലായാലും നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഏതൊക്കെ സെറ്റിങ്സുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. പ്രധാനമായും 4 സെറ്റിങ്സുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ 1-ാമത്തെ സെറ്റിങ്സാണ് ഫോർമാറ്റ് എന്നുള്ളത്. നമുക്കറിയാം വീഡിയോ ഫോർമാറ്റുകൾ ഒരുപാടുണ്ട്. എന്നാൽ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്ന ഫോർമാറ്റുകൾ എന്തൊക്കെയാണ്? അതിൽ ഏറ്റവും പ്രധാനമായി MP4 ഫോർമാറ്റിലായിരിക്കണം നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യേണ്ടത്. മൊബൈലിലെടുക്കുന്നവരെല്ലാവരും നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ഫയൽ MP4 അത് റെക്കോർഡ് ആവുന്നത് എന്നുള്ളത്. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് റെസൊല്യൂഷനാണ്. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയുടെ സൈസാണ്, വീഡിയോ കാണുന്നതിൻ്റെ വലുപ്പം. അതായത് നിങ്ങളുടെ മൊബൈൽ ഒരു 2K 4K റെക്കോർഡിംഗ് ഉള്ളതാണെങ്കിൽ അതിൻ്റെ സെറ്റിങ്സ് വെക്കണം. സാധാരണ മൊബൈലുകളിൽ ഫുൾ HD 1080 പിക്സൽ ഉണ്ടാവും, അതുപോലെ 720 പിക്സൽ ഉണ്ടാവും. അതുപോലെ ക്യാമറകളിലാണെങ്കിലും ആ സൈസ് നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്യണം. 3-ാമത് ശ്രദ്ധിക്കേണ്ട ബിറ്റ് റേറ്റ് ആണ്. 4-ാമത് ശ്രദ്ധിക്കേണ്ട ഫ്രെയിം റേറ്റ്. ആദ്യം തന്നെ നമുക്ക് ഫ്രെയിം റേറ്റ് എന്താണെന്ന് പറയാം. അതായത് നമുക്ക് നമ്മുടെ മൊബൈലിലാണെങ്കിലും ക്യാമറയിലാണെങ്കിലും 1 സെക്കൻഡിൽ എത്ര ഫ്രെയിം ക്ലിക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഫ്രെയിം റേറ്റ് എന്ന് പറയുന്നത്. നമ്മളൊരു സ്ലോ മോഷൻ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് 60 FPS അതുപോലെ 120 അങ്ങനെയൊക്കെ കാണിക്കാം. അതായത് 1 ഒറ്റ സെക്കൻഡിൽ 60 ഫ്രെയിം അല്ലെങ്കിൽ 120 ഫോട്ടോസ് ഒന്നിച്ച് ജോയിൻ ചെയ്യുമ്പോഴാണ് ആ ഒരു വീഡിയോ ഉണ്ടാകുന്നത് 1 സെക്കൻഡിൽ. നേരെ മറിച്ച് യൂട്യൂബ് ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് 30 ഫ്രെയിം റേറ്റിൽ ഉള്ള വീഡിയോകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ മൊബൈലിലെടുക്കുന്ന വീഡിയോയുടെ സെറ്റിങ്സിൽ നമുക്ക് നോക്കാൻ പറ്റും 30 ഫ്രെയിം റേറ്റ് ആണോ എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ക്യാമറയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് 30 ഫ്രെയിം റേറ്റിലും 60 ഫ്രെയിം റേറ്റിലും 120 ഫ്രെയിം റേറ്റിലും അതിന് മുകളിലും എടുക്കാൻ പറ്റും. പക്ഷേ നമുക്ക് 30 ഫ്രെയിം റേറ്റിൽ സെറ്റ് ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ബിറ്റ് റേറ്റ് എന്താണെന്ന് പറയാം. അതായത് ഒരു വീഡിയോ പ്ലേ ചെയ്യാൻ വേണ്ടി ഞാൻ നേരത്തെ ആ ഉദാഹരണം പറഞ്ഞിരുന്നു, നമ്മൾ ടിക്ടോക്കിൽ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഡാറ്റ യൂസേജ് വരുന്നു, അതായത് 1 മിനിറ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വരുന്ന ഡാറ്റ യൂസേജ്, ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മളുടെ വീഡിയോയിൽ ബിറ്റ് റേറ്റ് കൊടുക്കുന്നതിനനുസരിച്ചാണ് നമ്മുടെ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ കൂടുതൽ, ചില യൂട്യൂബേഴ്സ് ബിറ്റ് റേറ്റ് കൂട്ടിയിട്ടുള്ള വീഡിയോകളാണ് കാണാറ്. ആ ബിറ്റ് റേറ്റ് കൂടിയിട്ടുള്ള വീഡിയോ നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മുടെ ഡാറ്റ ഒരുപാട്
അത് കൊണ്ടുപോകും. യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്ന ബിറ്റ് റേറ്റ് നമ്മൾ കൊടുക്കും. ഓരോ വീഡിയോ സൈസിനും കൃത്യമായി റെക്കമെൻഡ് ചെയ്യുന്ന വീഡിയോ ബിറ്റ് റേറ്റുകളുണ്ട്. അത് നമുക്ക് വീഡിയോയിൽ ഇനി പറയാം. അതുപോലെ തന്നെ നിങ്ങൾ ഫുൾ എച്ച് ഡി 1080 പിക്സലിലാണ് ഒരു വീഡിയോ മൊബൈലിൽ റെക്കോർഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രെയിം റേറ്റ് സെറ്റ് ചെയ്ത് വെക്കേണ്ടത് 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ്. യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നത് ഫുൾ എച്ച് ഡി വീഡിയോയ്ക്ക് 30 ഫ്രെയിം റേറ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ഫുൾ എച്ച് ഡി അല്ല, നിങ്ങൾ 720 പിക്സലിലാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്, അതായത് നിങ്ങളുടെ മൊബൈലിൽ 720 പിക്സലിലുള്ള റെക്കോർഡിംഗ് കപ്പാസിറ്റിയോ മൊബൈലിനുള്ളോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രെയിം റേറ്റ് സെറ്റ് ചെയ്യേണ്ടത് 30 തന്നെയാണ്. നിങ്ങൾ ബിറ്റ് റേറ്റ് സെറ്റ് ചെയ്യുന്നത് 8 MBPS ആണ്, അതായത് യൂട്യൂബ് 720 പിക്സലുള്ള വീഡിയോയ്ക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഫ്രെയിം റേറ്റ് 30ഉം ബിറ്റ് റേറ്റ് 8 MBPS ആണ്. മൊബൈലിൽ ഈ സെറ്റിങ്സുകളൊന്നും ഇല്ലെങ്കിലും നമുക്ക് മൊബൈലിലൂടെ ഇടുന്ന വീഡിയോകൾ നല്ല രീതിയിൽ റീച്ച് കിട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് പ്രധാന കാരണം യൂട്യൂബിലെ വീഡിയോ ക്വാളിറ്റി മാത്രമല്ല നോക്കുന്നത്, അതിൻ്റെ വീഡിയോയുടെ റീടെൻഷൻസും അതുപോലെ വ്യൂസും അതുപോലെ ലൈക്സും ഒക്കെ നോക്കിയിട്ടാണ് നമുക്ക് റേറ്റിംഗ് തരുന്നത്. അതുകൊണ്ട് തന്നെ മൊബൈലിൽ ഒട്ടും ക്ലിയർ ഇല്ലാത്ത വീഡിയോകൾക്ക് പോലും ആ കണ്ടൻ്റാണ് കിങ്, കണ്ടൻറ് നല്ലതാണെങ്കിൽ ഒരുപാട് ആൾക്കാർ കാണുകയും അതിലൂടെ റെക്കമെൻഡ് ചെയ്യുകയും ഈ വീഡിയോകളൊക്കെ തന്നെ ഹൈ റാങ്കിങ് വരുന്നത് നമുക്ക് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടൻറ്റാണ് കിങ്, കണ്ടൻറ് നല്ലതാണെങ്കിൽ അവതരണമോ അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ ക്വാളിറ്റിയോ ഇതിലൊക്കെ കുറവുണ്ടെങ്കിലും ഈ വീഡിയോകൾ ആവശ്യക്കാർ കാണും. അതുപോലെ മൊബൈലിൽ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ മൊബൈലിന് 720 പിക്സലിലുള്ള ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയോ ഉള്ളോ എന്ന് നോക്കുക. അതായത് നമ്മുടെ ഫയലിനെ നമുക്ക് ഡീറ്റെയിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത് റെക്കോർഡ് ചെയ്ത ഫയല് എത്ര സൈസ് ഉണ്ടെന്നും അതുപോലെ തന്നെ എത്ര റെസൊല്യൂഷനിലാണ് റെക്കോർഡ് ചെയ്തേക്കുന്നതും എന്ന് നമുക്കറിയാൻ പറ്റും. അത് ക്യാമറ സെറ്റിങ്സിൽ പോയിട്ട് നമുക്കത് മാറ്റാനും സാധിക്കും. ഇപ്പം നമ്മുടെ മൊബൈലിന് 720 പിക്സലിനുള്ള റെക്കോർഡിംഗ് കപ്പാസിറ്റി ഉള്ളോ എന്നുണ്ടെങ്കിൽ സാധാരണ മൊബൈലിൽ വീഡിയോ ചെയ്യുന്നവർ ഒരു തെറ്റ് ചെയ്യാറുണ്ട്. അതായത് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യും, അതായത് ഇപ്പോൾ നമ്മളൊരു കുക്കറി വീഡിയോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ കുക്കറി വീഡിയോ മുഴുവൻ 720 നമ്മൾ റെക്കോർഡ് ചെയ്തതിന് ശേഷം ഈ വീഡിയോ നമ്മൾ സോഫ്റ്റ്വെയറിലിട്ട് റെൻഡർ ചെയ്യുന്ന സമയത്ത് സേവ് ചെയ്യുന്ന സമയത്ത് നമ്മളിതിനെ 4K എന്നോ 2K എന്നോ അല്ലെങ്കിൽ 1080p അതായത് ഫുൾ എച്ച് ഡി എന്നുള്ള രീതിയിൽ നമ്മൾ സേവ് ചെയ്യും. അപ്പോൾ ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്നാൽ തുടക്കത്തിൽ തന്നെ നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്തതിൻ്റെ അതിൻ്റെ ക്വാളിറ്റിയും കൂടി ഇല്ലാതാവും. അതായത് നിങ്ങളൊരു ചെറിയ വീഡിയോനെ വലിയ വീഡിയോയുടെ റെസൊല്യൂഷനിലേക്ക് മാറ്റണം, അപ്പോൾ അവിടെ തന്നെ പിക്സൽ കംപ്ലൈൻറ്റ് വരും, അതുകൊണ്ട് തന്നെ ക്ലാരിറ്റി മൊത്തമായിട്ട് പോകും. അപ്പോൾ മൊബൈലിൽ വീഡിയോ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഏത് രീതിയിലാണോ റെക്കോർഡ് ചെയ്തത്, അതായത് നിങ്ങൾ 720 720 തന്നെ റെൻഡർ ചെയ്യുക, അതുപോലെ 180 പിക്സലിലാണെങ്കിൽ 180 പിക്സലിൽ തന്നെ റെൻഡർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലൂടെയാണ് ക്വാളിറ്റി നഷ്ടപ്പെടുന്നത്. അതുപോലെ തന്നെ ടിക്ടോക്ക് വീഡിയോ വെച്ച് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ ഗെയിമിംഗ് ചാനലുകൾ, ഈ ഗെയിമിംഗ് ചാനലുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവർ സ്ക്രീൻ റെക്കോർഡ് വെച്ചാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. മിക്ക വീഡിയോകളും, അതായത് ടിക്ടോക്കിലെ എല്ലാ വീഡിയോകളും പല വീഡിയോ ക്വാളിറ്റിയിലുള്ളതുണ്ട്, പക്ഷേ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന സൈസ് 144 പിക്സലും 48 പിക്സലും ഒക്കെ ആയിട്ടാണ് നമുക്ക് ഡൗൺലോഡിങ് ക്വാളിറ്റി കിട്ടുന്നത്. അത്തരം വീഡിയോ ക്ലിപ്പുകളാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ റെൻഡർ ചെയ്യേണ്ടതും ഈ 480 പിക്സലിൽ തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ട് വീഡിയോയുടെയും തമ്മിൽ ക്വാളിറ്റികൾ തമ്മിൽ വളരെ വ്യത്യാസം കാണിക്കും. അതില്ലാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തുനിന്ന് ഏത് വീഡിയോ എടുത്ത് ചെയ്യുന്നുണ്ടെങ്കിലും ആ വീഡിയോയുടെ സൈസ് എത്രയാണെന്ന്, അതായത് റെസൊല്യൂഷൻ എത്രയാണെന്ന് നോക്കിയിട്ട് ആ റെസൊല്യൂഷനിൽ തന്നെ നമ്മുടെ വീഡിയോയും എക്സ്പോർട്ട് ചെയ്യാൻ നോക്കുക. അങ്ങനെ എക്സ്പോർട്ട് ചെയ്താൽ രണ്ട് വീഡിയോയും തമ്മിലുള്ള ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടും. ഗെയിമിംഗ് ചാനൽ ചെയ്യുന്നവരോട് ഒരു കാര്യം പറയാനുണ്ട്. ഗെയിമിംഗ് ചാനൽ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ സ്ക്രീൻ റെക്കോർഡ് വെച്ച് റെക്കോർഡ് ചെയ്തിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സ്ക്രീൻ റെക്കോർഡുകൾ പലതരം സ്ക്രീൻ റെക്കോർഡുകൾ കിട്ടാനുണ്ട്. അതായത് ഇത് റെക്കോർഡ് ആവണത് 144 പിക്സൽ തൊട്ട് ഫുൾ എച്ച് ഡി 1080 പിക്സൽ വരെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന റെക്കോർഡറുകൾ അവൈലബിൾ ആണ്. ഇതിൽ നല്ല റെക്കോർഡുകൾ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യണം. എന്നിട്ട് ആ രീതിയിൽ തന്നെ അത് എക്സ്പോർട്ട് ചെയ്ത് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം. എന്നാലാണ് നല്ല ക്വാളിറ്റിയിൽ നമുക്ക് വീഡിയോ കാണാൻ പറ്റുള്ളൂ. പല പുതിയ ആൾക്കാരും നമുക്ക് നന്നായി ഗെയിം കളിക്കുന്നുണ്ട്, പക്ഷേ ആ ഗെയിമിനെ യൂട്യൂബിൽ കൊണ്ടുവന്ന് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റി നഷ്ടപ്പെടുന്നത് ഇതുകൊണ്ടാണ്. അതുകൊണ്ട് സ്ക്രീൻ റെക്കോർഡുകൾ ഉപയോഗിച്ച് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുകൾ ഏറ്റവും കൂടുതൽ ക്വാളിറ്റിയിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന റെക്കോർഡുകൾ സ്ക്രീൻ റെക്കോർഡിംഗ് അപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് അത് റെക്കോർഡ് ചെയ്യുക, എന്നിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് ഒരു കാര്യമാണ് പ്രത്യേകം മനസ്സിലാവുന്നത്, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സെറ്റിങ്സ് കൊണ്ടോ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ടോ അല്ല നമുക്ക് വീഡിയോയുടെ ക്വാളിറ്റി നഷ്ടപ്പെടുന്നത്. അതുപോലെ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്, ആര് മൊബൈലിലാണോ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതായാലും ക്യാമറയിലായാലും വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതാണെങ്കിലും ഈ ISO കൂടുതലാക്കി ഇടുമ്പോൾ നമ്മുടെ വീഡിയോയുടെ
ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സ് വളരെ കൂടുതലായിട്ട് വരും. അപ്പോൾ ഐ എസ് ഒ വളരെ കറക്റ്റാക്കി ഇടണം, ഐ എസ് ഒ വളരെ കുറച്ചിടണം. മൊബൈലിലായാലും ഐ എസ് ഒ ചേഞ്ച് ചെയ്യാൻ 100 to 6400 വരെ ഓപ്ഷൻ ഉണ്ടാവും. പക്ഷേ നമ്മൾ ലൈറ്റിംഗ് ഇല്ലാത്തൊരു സ്ഥലത്ത് എക്സ്ട്രാ ലൈറ്റ് വെച്ച് കൊടുക്കാതെ നമ്മൾ ഈ ഐ എസ് ഒ അഡ്ജസ്റ്റ് ചെയ്ത് മൊബൈലുകളുടെ പ്രൊസസ്സറുകൾക്ക് അതിനുള്ള ഗുണം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വളരെയധികം നോയ്സ് കുത്തുകുത്തായിട്ട് നമുക്ക് ബാക്കിൽ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയിൽ വളരെയധികം നോയ്സ് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ ലൈറ്റ് വെച്ച് കൊടുക്കുക. എക്സ്ട്രാ ലൈറ്റ് വെച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ലൈറ്റ് നമ്മുടെ ക്യാമറയുടെ ലെൻസിന് തൊട്ട് മുകളിലായിരിക്കണം. വേറെ ഏത് സൈഡിലേക്ക് മാറ്റിയാലും നമുക്ക് നിഴലുകൾ വരും. അതുകൊണ്ട് തന്നെ ലെൻസിൻ്റെ തൊട്ട് മുകളിൽ നമ്മൾ ലൈറ്റ് വെക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു അറിവുമായിട്ട് കാണാം.